ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജഷിതകുമാരി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം വിതച്ച് കാലവർഷം. ഇടുക്കി രാജമലയിൽ മണ്ണിടിഞ്ഞ് 5 മരണം. നിരവധി കുടുംബങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ പ്രത്യേക സംഘത്തെ അയച്ചതായി മന്ത്രി കെ കെ ശൈലജ. വയനാട്ടിലും ശബരിമലയിലും ഉരുൾപൊട്ടൽ. രാജ്യത്ത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം 14 ലക്ഷത്തിലേക്ക്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അധ്യാപക പരിശീലനത്തിന് പ്രത്യേക ഊന്നൽ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വർണവില പവന് 42,000 രൂപയായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം വിതച്ച് കാലവർഷം. ഇടുക്കി രാജമലയിൽ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. വയനാട്ടിലും ശബരിമലയിലും ഉരുൾപൊട്ടി. നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തീരങ്ങളിലും മലയോര പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്ത ഇടുക്കി രാജമലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. രാജമല പെട്ടിമുടിയിലെ ജനവാസ മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇന്ന് പുലർച്ചെ എസ്റ്റേറ്റ് ലയങ്ങളിൽ ഒന്നിനു വീതം മണ്ണിടിഞ്ഞു. 5 മൃതദേഹങ്ങൾ മൺകുനയിൽ നിന്ന് ഇതുവരെ പുറത്തെടുത്തതായാണ് വിവരം. ഈ പ്രദേശത്ത് 20 വീടുകളുണ്ട്. 80 പേർ വീടുകളുണ്ടായിരുന്നു. ഇവരിൽ പലരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തമിഴ് തോട്ടത്തൊഴിലാളികളാണ് ഇവിടെ കഴിയുന്നത്. മൂന്നാർ രാജമല റോഡിലെ പെരിയവര പാലം ഒലിച്ചുപോയതിനാൽ തേയിലത്തോട്ടങ്ങളിലൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വൈദ്യുതി മൊബൈൽ ഫോൺ ബന്ധങ്ങൾ നിലച്ചതിനാൽ ഇവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പോലീസ് വയർലെസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. രാജമലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്റർ സേവനം ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യോമസേനയോട് ആവശ്യപ്പെട്ടു. അപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ പ്രത്യേക മൊബൈൽ മെഡിക്കൽ സംഘത്തെ അയച്ചതായി മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇതോടൊപ്പം 15 ആംബുലൻസുകളും സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം പുറപ്പെട്ടതായും ആവശ്യമെങ്കിൽ കൂടുതൽ മെഡിക്കൽ സംഘത്തെ അയക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികൾ അടിയന്തരമായി സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മൂന്നാർ പെട്ടിമുടി മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു. കൂടുതൽ ഫയർഫോഴ്സിനെ സ്ഥലത്തേക്ക് അയക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് പട്ടാമ്പിയിൽ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ഓങ്ങല്ലൂർ പോകുപ്പടിയിൽ മൊയ്തീനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. വയനാട് മേപ്പാടി മുണ്ടക്കയം വനറാണി എസ്റ്റേറ്റിലുണ്ടായ ഉരുൾപൊട്ടലിൽ 2 വീടുകളും ബ്രിട്ടീഷ് പാലവും പൂർണ്ണമായും ഒലിച്ചുപോയി. പ്രദേശത്ത് കുടുങ്ങിയ 25 പേരിൽ 15 പേരെ രക്ഷപ്പെടുത്തി. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ആളുകളെ നേരത്തെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. വയനാട് ജില്ലയിൽ കേരള കർണാടക അതിർത്തിയായ മുത്തങ്ങ പൊൻകുഴി ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പനമരം മാനന്തവാടി മാനന്തവാടി കുറ്റ്യാടി റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. മാനന്തവാടി അഗ്നിരക്ഷാ നിലയത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി മാനന്തവാടി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റി. തലപ്പുഴ മക്കിമലയിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. വയനാട് ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലും സമീപ പ്രദേശങ്ങളിലും അപായ സൂചന നൽകി. ചാലിയാറിൽ വെള്ളം വലിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പുഴയുടെ സമീപം താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലും മലപ്പുറം കനോലി ഇക്കോ ടൂറിസം സെന്ററിലെ തൂക്കുപാലം പൂർണ്ണമായും തകർന്നു. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൊട്ടിയൂർ ബോയ്സ് ടൌൺ റോഡിൽ പാൽചുരത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പാൽചുരം ആശ്രമം കവലയ്ക്ക് സമീപമാണ് മണ്ണിടിഞ്ഞത്. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ വഴി തിരിച്ചുവിട്ടു. മലയോരത്ത് തേർമലയിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് ശബരിമല ഉൾവനത്തിൽ ഉരുൾപൊട്ടി. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ മഴ ശക്തമായി. പമ്പ മണിമല അച്ചൻകോവിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നു. ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നതോടെ മൂഴിയർ ഡാമിന്റെ 2 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ഉയർത്തി. എറണാകുളം ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലകളായ കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ പെരിയാറിന്റെ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി. ഭൂതത്തൻകെട്ട് ഡാം തുറന്നതോടെ ആലുവ മണപ്പുറം ഉൾപ്പെടെ ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ആലുവയിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ 32 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ 16 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 500 പേരാണ് ഉള്ളത്.
മൂവാറ്റുപുഴയാർ കരകവിഞ്ഞ് ആനക്കാകുടി കോളനിയിൽ വെള്ളം കയറി. ഇവിടെ താമസിച്ചിരുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പാലക്കാട് ജില്ലയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിയ കേന്ദ്ര ദുരന്ത നിവാരണ പ്രതികരണ സേന ഇന്ന് അട്ടപ്പാടിയിലും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും സന്ദർശനം നടത്തും. കോട്ടയം ജില്ലയിൽ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി. കോട്ടയം ഈരാറ്റുപേട്ട റോഡ് പലയിടത്തും മുങ്ങി. ഗതാഗതം സ്തംഭിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 130 അടിയായി ഉയർന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. നിലവിലെ ന്യൂനമർദ്ദത്തിന് പിന്നാലെ മറ്റന്നാൾ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപം കൊള്ളും. ഇതിന്റെ സ്വാധീനത്തിലാണ് കനത്ത മഴ കൂടുതൽ ദിവസങ്ങൾ നീളുന്നത്. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 14 ലക്ഷത്തിലേക്ക്. 24 മണിക്കൂറിന്റെ 49,769 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ കോവിഡ് മുക്തരുടെ എണ്ണം 13,78,105. രോഗമുക്തി നിരക്ക് 67.98% പേർക്കാണ് പുതുതായി കോവിഡ് ബാധിച്ചത്. ആദ്യമായാണ് പ്രതിദിന കോവിഡ് ബാധ ഇത്രയും ഉയരുന്നത്. രോഗികളുടെ എണ്ണം 20,27,074. 6,07,384 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 86 പേർ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ചു മരിച്ചു. മരണസംഖ്യ 41,585. മരണനിരക്ക് 2.05% കുറഞ്ഞിട്ടുണ്ട്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1,92,64,609 പേരായി. 7,17,754 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1,23,63,786 പേർ രോഗമുക്തി നേടി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അധ്യാപക പരിശീലനത്തിന് പ്രത്യേക ഊന്നൽ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസത്തിലെ പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ ഭാവിയിലെ വിദ്യാഭ്യാസം, ഗുണകരമായ ഗവേഷണം, സാങ്കേതിക വിദ്യകളുടെ സന്തുലിത ഉപയോഗം തുടങ്ങി ഒട്ടേറെ സെഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ദേശീയ കൈത്തറി ദിനം. കൈത്തറി നെയ്ത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നെയ്ത്തുകാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ദിനാചരണം. 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിവസം ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഊർജ്ജസ്വലമായ കൈത്തറി കരകൌശല മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിവാദ്യം അർപ്പിച്ചു. രാജ്യത്ത് തദ്ദേശീയമായ കരകൌശല വസ്തുക്കൾ സംരക്ഷിക്കാൻ അഭിനന്ദനാർഹമായ പരിശ്രമമാണ് ഇവർ നടത്തിയതെന്ന് ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരതിനായി സംഭാവനകൾ അർപ്പിക്കാൻ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനിയും ജനങ്ങളോട് ആവശ്യപ്പെട്ടു. 5 വർഷം മുമ്പ് ഈ ദിവസമാണ് ദേശീയ കൈത്തറി ദിനത്തിന് തുടക്കം കുറിച്ചതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. സ്വർണവിലയിൽ ഇന്നും വർധന. 480 രൂപ ഉയർന്ന് പവന് 42,000 രൂപയായി. 60 രൂപ വർദ്ധിച്ച് 5,250 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ദേശീയ വിപണിയിൽ 2 ദിവസം കൊണ്ട് 1,000 രൂപയാണ് വർദ്ധിച്ചത്. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $2,068.32 ഓഹരി വിപണിയിൽ നഷ്ടത്തോടെ തുടക്കം. സെൻസെക്സ് 129.83 നഷ്ടത്തിൽ 37,895.62 നിഫ്റ്റി 25.9 താഴ്ന്ന 11,174.25 വ്യാപാരം പുരോഗമിക്കുന്നത്. രാജ്യത്തെ ആദ്യ കിസാൻ പ്രത്യേക പാർസൽ ട്രെയിൻ കിസാൻ റെയിൽ സർവീസ് ആരംഭിച്ചു. മഹാരാഷ്ട്രയിലെ ദേവ്ലാലിയിൽ നിന്ന് ബീഹാറിലെ ദാനാപൂരിലേക്ക് ആരംഭിച്ച ആദ്യ സർവീസ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലും ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്ത് കാർഷികോൽപ്പന്നങ്ങൾ അടുത്ത വിപണിയിൽ എത്തിക്കുന്നതിന് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലാണ് കിസാൻ റെയിൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം വിതച്ച കാലവർഷം. ഇടുക്കി രാജമലയിൽ മണ്ണിടിഞ്ഞ് 5 മരണം. നിരവധി കുടുംബങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ പ്രത്യേക സംഘത്തെ അയച്ചതായി മന്ത്രി കെ ശൈലജ. വയനാട്ടിലും ശബരിമലയിലും ഉരുൾപൊട്ടൽ. രാജ്യത്ത് കോവിഡ് രോഗമുക്തരുടെ എണ്ണം 14 ലക്ഷത്തിലേക്ക്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അധ്യാപക പരിശീലനത്തിന് പ്രത്യേക ഊന്നൽ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. സ്വർണവില പവന് 42,000 രൂപയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.